ശശി തരൂർ ഡൽഹി നായരല്ലത്രേ കേരളപുത്രനാണെന്ന് പറയുന്നത് മറ്റാരുമല്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അങ്ങനെ കൃത്യമായ കതിര പൊട്ടിയിരിക്കുകയാണ് പെരുന്നയിൽ നിന്നും ശശി തരൂർ ഡൽഹി നായരല്ല കേരളപുത്രനെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അടിവരയിട്ട് പറഞ്ഞു കാര്യങ്ങൾ വ്യക്തം ശശി തരൂരിനെ ഡൽഹി നായർ എന്ന് വിശേഷിപ്പിച്ചത് തെറ്റായിപ്പോയെന്നും അത് തിരുത്താൻ കൂടിയാണ് തരൂരിനെ ക്ഷണിച്ചതെന്നും സുകുമാരൻ നായർ പറഞ്ഞു മന്ദം ജീന്തിയോടനുബന്ധിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ശശി തരൂരിനേക്കാളും യോഗ്യനായ മറ്റൊരാളിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടാ എന്ന് മന്നം പറഞ്ഞിട്ടുണ്ടെന്ന് ശശി തരൂരും പറഞ്ഞു അദ്ദേഹം അത് പറഞ്ഞത് എൺപത് വർഷം മുൻപാണ് എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അത് താൻ അനുഭവിക്കുന്നുണ്ടെന്നും തരൂർ പറഞ്ഞതോടെ പലർക്കും നേരെ മുള്ളും മുനയും വച്ചുള്ള പരാമർശം തന്നെയാണ് ശശി തരൂരും നടത്തിയിരിക്കുന്നത് ഏതായാലും മന്ദം ജയന്തി സമ്മേളനത്തിൽ തരൂർ പങ്കെടുക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറയുമ്പോൾ തരൂർ ലക്ഷ്യമിടുന്നത് പുതിയൊരു യു എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉയരുകയാണ് ഏതായാലും മമ്മൻ ജയന്തി സമ്മേളനത്തിന് ഉദ്ഘാടനായി ഡോക്ടർ ശശി തരൂർ എത്തിയതോടെ അത് യു ഡി എഫിന്റെ രാഷ്ട്രീയ പുനഃസംഘടനയ്ക്കുള്ള നന്ദി കുറിക്കലാകുമെന്ന് തന്നെയാണ് സൂചനകൾ മുസ്ലിം ലീഗ് ക്രൈസ്തവ സഭകൾ എന്നിവയുടെ ശക്തമായ പിന്തുണയോടെ യു ഡി എഫിനെ പുനഃസംഘടിപ്പിക്കാനുള്ള ദൗത്യം ശശി തരൂർ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് എക്കാലത്തും യു ഡി എഫിന് രാഷ്ട്രീയമായി കരുത്തു പകർന്ന എൻഎസ്എസും ക്രൈസ്തവ സഭകളും മുസ്ലിം ലീഗും ഇപ്പോഴത്തെ യു ഡി എഫ് നേതൃത്വത്തോട് വിമുഖതയുള്ളവരാണ് മുസ്ലിം ലീഗ് ആകട്ടെ ഇടതുമുന്നണിയിലേക്ക് പോകണമോ എന്ന കാര്യം പലതവണ പാർട്ടിയിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു നിലവിലെ നേതൃത്വമാണ് കോൺഗ്രസിനെ നയിക്കുന്നതെങ്കിൽ അടുത്ത തവണയും ഭരണത്തിലെത്തില്ലെന്ന വ്യക്തമായ സൂചനകളാണ് ലീഗ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പുതിയ നേതൃത്വം കോൺഗ്രസിന് ഉണ്ടാകണമെന്ന ആഗ്രഹം ലീഗിനുണ്ട് കെ സുധാകരന്റെ ആർ എസ് എസ് അനുകൂല പ്രസ്താവനയുണ്ടാക്കിയ ഞെട്ടലിൽ നിന്ന് ലീഗ് നേതൃത്വം ഇതുവരെ മോചിതരായിട്ടില്ല മുസ്ലിം ലീഗ് നേതൃത്വമാകെ തന്നെ ഇക്കാര്യത്തിൽ വലിയ ആശങ്കയിലായിരുന്നു ലീഗ് അണികളിൽ നിന്നുയർന്ന പ്രതിഷേധത്തെ തളിപ്പിക്കാൻ നേതൃത്വം ബുദ്ധിമുട്ടി ഈ നിലയിൽ യു ഡി എഫിൽ തുടരുന്നതിന് അർത്ഥമില്ലെന്ന നിലപാടിൽ വരെ ഒരു സമയത്ത് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിച്ചേർന്നിരുന്നു അപ്പോഴാണ് യു ഡി എഫിൽ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ വഴിയെന്ന നിലയിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കാനും ലീഗ് തീരുമാനിച്ചത് എക്കാലത്തും യു ഡി എഫിന് ശക്തമായ രാഷ്ട്രീയ അടിത്തറായി നിന്നിരുന്ന ക്രൈസ്തവ സഭകളാകട്ടെ യു ഡി എഫിൽ നിന്ന് ഇടക്കാലത്തേക്കാണെങ്കിലും പിണറായിയും സി പി എമ്മുമായി യോജിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഇടതുമുന്നണിയിലേക്ക് പോയ ജോസ് കെ മാണിയോട് അവിടത്തെ പുറതി മതിയാക്കാൻ വരെ സഭാ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ശശി തരൂരിനെ പോലൊരാൾ യു ഡി എഫിനെ നയിക്കാൻ എത്തിയാൽ കൈമയും മറന്ന് സഭാ നേതൃത്വം കൂടെ നിൽക്കും വി ഡി സതീശനും കെ സുധാകരനും നേതൃത്വം നൽകുന്ന നിലവിലെ യു ഡി എഫ് സംവിധാനത്തോട് ക്രൈസ്തവ സഭകൾക്ക് പൊതുവെയും കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകിച്ചും വലിയ താൽപര്യമില്ല ശശി തരൂർ നേതൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്ന് പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഏറ്റെടുത്ത രാഷ്ട്രീയ നിലപാട് ഫലത്തിൽ പിണറായിക്കും സി പി എമ്മിനും അനുകൂലമായി വന്നുവെന്നും സഭയ്ക്ക് നന്നായി അറിയാം എൻ എസ് എസ് ആണെങ്കിൽ നേരത്തെ തന്നെ വി ഡി സതീശനെ ശത്രുപക്ഷത്ത് നിർത്തിയാണ് നീങ്ങുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വത്തിന് തങ്ങൾ പൂർണ്ണമായും എതിരാണെന്ന് എൻഎസ്എസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കെ കരുണാകരനു ശേഷം രമേശ് ചെന്നിത്തലയോട് മാത്രമേ എൻ എസ് എസ് നേതൃത്വം അനുഭാവം കാണിച്ചിട്ടുള്ളൂ ഉമ്മൻചാണ്ടിയുമായും എൻ എസ് എസുമായും നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ നേതൃത്വം തങ്ങളെ അപമാനിക്കുകയാണെന്ന നിലപാടാണ് ജി സുകുമാരൻ നായർക്കുള്ളത് ആദ്യം ശശി തരൂരിനോട് കടുത്ത എതിർപ്പ് തന്നെ എൻ എസ് എസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഡൽഹി നായർ പ്രയോഗമൊക്കെ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നത് എന്നാൽ അതെല്ലാം തന്നെ പരിഹരിക്കാൻ ജി സുകുമാരൻ നായർക്ക് കഴിഞ്ഞു അതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഘടകം ഇപ്പോഴത്തെ നേതൃത്വത്തോടുള്ള എൻ എസ് എസിന്റെ നയപരമായ വിയോജിപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യു ഡി എഫ് രൂപീകരിച്ചത് മുസ്ലിം ലീഗിന്റെയും കത്തോലിക്ക സഭയുടെയും പിന്തുണയോടെയുള്ള കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പുകളുടെയും പിന്തുണയുള്ള എൻ ഡിപിയുടെയും സഹായത്തോടെയായിരുന്നു പിന്നീട് എൻ ഡി പി ഇല്ലാതായെങ്കിലും എക്കാലത്തെയും രാഷ്ട്രീയ പിന്തുണ യു ഡി എഫിന് തന്നെയായിരുന്നു ഈ മൂന്ന് വിഭാഗങ്ങളും ശശി തരൂരിന് പിന്നിൽ ഒരുമിച്ചാൽ അതിലൂടെ യു ഡി എഫിന്റെ രാഷ്ട്രീയ പുനഃസംഘടനയായിരിക്കും ഉണ്ടാവുക എന്ന് വ്യക്തം അങ്ങനെയുണ്ടാകുന്ന നവീകരിക്കപ്പെട്ട യു ഡി എഫിന്റെ നേതൃത്വം തരൂരിന് ലഭിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാകും ഉണ്ടാകാൻ പോകുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്